ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂദാശകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. കൂദാശകളും അവയുടെ ഉദ്ദേശലക്ഷ്യങ്ങളും അവയുടെ പ്രത്യേകതകളുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ 11-ാം പാഠത്തിലേക്കാണ് കടക്കുന്നത്. അത് സൗഖ്യദായക കൂദാശകളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുക. ഒരിക്കൽ ഒരു തളർവാദ രോഗിയെയും ശയ്യയോടെ എടുത്തുകൊണ്ടുവന്ന് ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയോട് ഈശോ പറയുന്നു, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ വിമർശിച്ച നിയമജ്ഞരോട് ഈശോ പറഞ്ഞത് ഇപ്രകാരമാണ്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഞാൻ ഇപ്രകാരം പറഞ്ഞത് എന്നാണ്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന്. തനിക്ക് പാപമോചന അധികാരമുണ്ടെന്ന സത്യം ഈശോ പല പ്രാവശ്യങ്ങളായി തെളിയിച്ചതായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. തൻ്റെ പാദം കഴുകിയ പാപിനിയോട് ഈശോ പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ പറയുന്നു, ഇനിമേൽ നീ പാപം ചെയ്യരുത്. ഇങ്ങനെ പാപമോചനത്തിനുള്ള അധികാരം തനിക്കുണ്ടെന്നും അത് ഈശോ കൈമാറിയത് തിരുസഭയ്ക്കാണ്. അപ്പോൾ ഈശോയുടെ പാപമോചന അധികാരം ഈശോ തിരുസഭയെ ഭരമേൽപ്പിച്ചു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഇപ്രകാരമുള്ള ഈശോയുടെ കൽപ്പനയിലൂടെ ഈശോ നൽകിയ പാപമോചന അധികാരം കൂദാശകളുടെ പരികർമ്മത്തിലൂടെ സഭ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നമ്മളിപ്പോൾ കാണുന്ന സൗഖ്യദായക കൂദാശകൾ എന്ന് പറയുമ്പോൾ 7 കൂദാശകളാണ് നമുക്കുള്ളതെന്നറിയാം. അതിൽ 2 കൂദാശകളെയാണ് ഈ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. അനുരജ്ഞന കൂദാശയും, അതായത് കുംഭസാരവും, രോഗി ലേപനം എന്ന കൂദാശയും. ഈ 2 കൂദാശകൾ പാപമോചനവും സൗഖ്യവും നൽകുന്ന കൂദാശകളാണ്. അതുകൊണ്ടാണ് ഈ കൂദാശകളെ സൗഖ്യദായക കൂദാശകളെന്ന് വിളിക്കപ്പെടുന്നത്. ഇനി നമ്മളതിലെ ഓരോ കൂദാശകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ആദ്യം അനുരജ്ഞന കൂദാശകളിലേക്ക് കടക്കാം. പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂദാശയാണ് കുംഭസാരം അല്ലെങ്കിൽ അനുരജ്ഞന കൂദാശ. നമുക്കറിയാം, ഒരു വ്യക്തിയിൽ പാപം ചെയ്യുമ്പോൾ ആ പാപം വഴി 4 തരത്തിലുള്ള തകർച്ചയാണ് ആ വ്യക്തിക്കുണ്ടാകുന്നത്. 1, പാപം വഴി ദൈവവും മനുഷ്യനുമായുള്ള പിതൃപുത്രബന്ധം. നമുക്കറിയാം, അപ്പനും മകനും അല്ലെങ്കിൽ പിതാവും പുത്രനും എന്നുള്ള ആ ദൈവ സങ്കല്പത്തിലുള്ള ആ ബന്ധത്തിന് ഉലവ് ഉണ്ടാകുന്നു. അതാണ് 1. 2, സഹോദരങ്ങളോടുള്ള ബന്ധം ശിഥിലമാകുന്നു. 3, തന്നോട് തന്നെയുള്ള ബന്ധം ശിഥിലമാകുന്നു. 4, പ്രപഞ്ചത്തോടുള്ള ബന്ധവും ശിഥിലമാകുന്നു. അങ്ങനെ 4 തരം തകർച്ചയാണ് ഒരുവൻ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അനുരഞ്ജന കൂദാശ ഇവിടെയാണ് പ്രസക്തമാകുന്നത്. മനുഷ്യ സഹജമാണ് പാപം ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും മനുഷ്യൻ പാപത്തിൽ വീണുപോകാൻ ഇടയാകും. അപ്പോൾ അതിൽ നിന്നും അവനെ കരകയറ്റി അവൻ്റെ ശിഥിലമായ തകർന്ന 4 തരത്തിലുള്ള ബന്ധങ്ങളും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അനുരഞ്ജന കൂദാശയിലൂടെ
നടക്കുന്നത്. പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ മാനുഷിക വീക്ഷണത്തിൽ പോലും നമ്മെ സ്വതന്ത്രരാക്കുകയും മറ്റുള്ളവരോട് രമ്യപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. പാപമോചന അധികാരം മിശിഹാ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ സഭാസമൂഹത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതനോട് പാപങ്ങൾ ഏറ്റുപറയുന്നത് വഴി ദൈവമായും സഭാസമൂഹവുമായും നാം അനുരഞ്ജിതരാകുന്നു, അല്ലെങ്കിൽ രമ്യപ്പെട്ടവർ ആയിത്തീരുന്നു. അതിനാൽ വൈദികനോട് ഏറ്റുപറയുക എന്നത് അനുരഞ്ജന കൂദാശയുടെ സത്താപരമായ ഘടകമാണ്. പാപം വൈദികനോട് ഏറ്റുപറയുക എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാനാവാത്ത കാര്യമാണ്. സൽപ്രവൃത്തികളുടെ തുടക്കം ദുഷ്പ്രവൃത്തികളുടെ ഏറ്റുപറച്ചിലാണെന്ന് വിശുദ്ധ ആഗസ്തീനോസ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ സൽപ്രവൃത്തികൾ ആരംഭിക്കുന്നത് ദുഷ്പ്രവൃത്തികൾ ഏറ്റുപറയുന്നതിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്യുവാൻ തയ്യാറായി അതിന് പ്രായച്ചിത്തവും അതിനോട് നമുക്ക് മനസ്താപവും ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ഏറ്റുപറയാൻ തയ്യാറാകുന്നത്. പാപം ചെയ്തത് നമ്മുടെ മനസ്സാക്ഷിക്ക് യാതൊരു പോറലും ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഏറ്റുപറയാൻ തയ്യാറാകുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞത് സൽപ്രവൃത്തികളുടെ തുടക്കം ദുഷ്പ്രവൃത്തികളുടെ ഏറ്റുപറച്ചിലാണ് എന്ന്. ധൂർത്തുപുത്രൻ്റെ ഉമയിലൂടെ തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആഴം ഈശോ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുത്തെ കാരുണ്യവും സ്നേഹവും നാം വ്യക്തിപരമായി അനുഭവിക്കുന്നത് നമ്മുടെ തെറ്റുകൾ അവിടുന്ന് നമ്മോട് ക്ഷമിക്കുമ്പോഴാണ്. ദൈവം ക്ഷമിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് അനുഭവേദ്യമാക്കി തരുന്ന ക്ഷമിക്കലിൻ്റെയും പാപമോചനത്തിൻ്റെയും കൂദാശയാണ് അനുരഞ്ജന കൂദാശ. ഈ പാപമോചന അധികാരം ഈശോയിലൂടെ പകർന്നു കിട്ടിയത് സഭയ്ക്കാണ് നമ്മൾ കണ്ടു. ആ അധികാരം സഭ പുരോഹിതനിലൂടെയാണ് നിർവഹിക്കുന്നത്. അനുരഞ്ജന കൂദാശയിൽ വൈദികനോട് ഏറ്റുപറയുന്ന പാപങ്ങൾ ഒരിക്കലും ഒരു സാഹചര്യത്തിലും വൈദികൻ വെളിപ്പെടുത്തുകയില്ല. തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടേണ്ടി വന്നാലും തന്നോട് പറയപ്പെടുന്ന പാപങ്ങൾ വെളിപ്പെടുത്തുകയില്ല എന്ന് പുരോഹിതൻ പ്രതിജ്ഞ ചെയ്താണ് പൗരോഹിത്യം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിക്കേണ്ടി വന്നാൽ പോലും കുമ്പസാര രഹസ്യം പാലിക്കാൻ വൈദികന് ഗൗരവമായ കടമയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ രഹസ്യമായി നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതിന് അതിനെ വൈദികൻ കൽപ്പിക്കുന്ന പ്രായച്ചിത്തം ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ പുരോഹിതൻ്റെ അടുത്ത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു. അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കുന്നതിന് 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ കൂദാശ സ്വീകരിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി മനസ്സിലാക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ടത്. 1, ആത്മപരിശോധന. കഴിഞ്ഞ കുമ്പസാരം മുതൽ ഇന്ന് വരെയുള്ള ജീവിതം നമ്മൾ ഒന്ന് പരിശോധിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് മൂലവും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തതുമൂലവുമാണ് പാപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവപ്രമാണങ്ങളുടെയും തിരുസഭയുടെയും കൽപ്പനകളുടെയും ജീവിതാന്തസ്സിന് യോജിച്ച കടമകളുടെയും വെളിച്ചത്തിൽ വേണം നമ്മൾ ഇത് പരിശോധിക്കാൻ. അപ്പം നമ്മൾ കഴിഞ്ഞ കുമ്പസാരത്തിൽ നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് നമ്മൾ നിർമ്മല മനസ്സോടുകൂടി ഈശോയെ സ്വീകരിച്ചു. അതിനുശേഷം നമ്മൾ ഇന്ന് കുമ്പസാരിക്കാൻ ഒരുങ്ങുമ്പോൾ അതുവരെ കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം ഇതുവരെ നമ്മൾ എന്തൊക്കെ പാപം ചെയ്തു, ചെയ്യരുതാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നൊരു ആത്മപരിശോധനയിലൂടെ നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ കുമ്പസാരത്തിനായി അണയുവാൻ. 2, മനസ്താപം. ഏത് തെറ്റും ദൈവസ്നേഹത്തിനെതിരായ പ്രവൃത്തിയാണ്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് തെറ്റുകളും പാപങ്ങളും ദൈവസ്നേഹത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തിയാണ്. പാപം വഴി ദൈവത്തെ ദ്രോഹിച്ചല്ലോ എന്ന ചിന്തയിൽ നിന്നുളവാകുന്ന ദുഃഖവും
പാപത്തോടുള്ള വെറുപ്പും നമ്മെ മനസ്താപത്തിലേക്ക് നയിക്കും. ദൈവമേ, ഞാൻ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയി എന്ന് ദൂർത്തുപുത്രനെ പോലെ ഏറ്റുപറയാൻ അപ്പോൾ നമുക്ക് സാധിക്കും. അങ്ങനെ മനസ്തവിച്ച് ഒരുങ്ങുവാനായിട്ട് നമ്മൾ കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ മനസ്തവിച്ച് ഒരുങ്ങുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപങ്ങൾ മേലിൽ ചെയ്യുകയില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിയായ മനസ്താപം അതാണ്, തെറ്റുകൾ മേലിൽ ആവർത്തിക്കുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലേക്ക് നമ്മെ നയിക്കും. പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കാനുള്ള ഉറച്ച തീരുമാനവും നമ്മൾ എടുക്കും. ആ തീരുമാനവും ദൃഢനിശ്ചയവുമാണ് ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത്. പ്രതിജ്ഞ നിറവേറ്റാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ദൃഢചിത്തതയോടെ പരിശ്രമിക്കുകയും വേണം. നമ്മൾ ഓരോ കുമ്പസാര അവസരത്തിലും ഇനി ഞാൻ പാപം ചെയ്യുകയില്ല, ഇനി ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ എടുത്തത് കൊണ്ടായില്ല, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുവാനായി ദൈവത്തിൻ്റെ പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ദൃഢചിത്തതയോടെ പ്രവർത്തിക്കുകയും ചെയ്യണം. പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുവാൻ, ഏതെങ്കിലും ഒരു പാപ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതിജ്ഞ നമ്മൾ മനസ്സിൽ ഓർക്കുകയും ഈശോയോ ഇനി ഞാൻ ദ്രോഹിക്കുകയില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ പാപത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. മറ്റൊന്ന്, നാലാമത്തെ കാര്യം ഏറ്റുപറച്ചിൽ. പാപം ചെയ്യുന്നവർ മാനുഷികമായി ചെയ്യും എന്ന് നമുക്കറിയാം. മനുഷ്യ സഹജമാണ് പാപം ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഈ പാപങ്ങൾ നമ്മൾ മറ്റൊരാളോട്, അത് പബ്ലിക്കായിട്ട് നമ്മൾ പറയുകയല്ല, നമ്മുടെ ഈശോയുടെ പ്രതിപുരുഷനായ വൈദികനോട് നമ്മൾ ഏറ്റുപറയണം. ഗൗരവമായ പാപങ്ങളും അതിൻ്റെ എണ്ണവും സ്വഭാവവും ഒക്കെ വ്യക്തമായി നമ്മൾ ഓർത്ത് അറിയുവാനായിട്ട് പരിശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ അനുരഞ്ജന ഉദാശ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഈശോയോടും സഭയോടുമുള്ള നമ്മുടെ തുറന്ന മനോഭാവമാണ് ഈ ഏറ്റുപറച്ചിലൂടെ നമുക്ക് ആർജിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ആത്മീയ അവസ്ഥ ശരിയായി മനസ്സിലാക്കുവാൻ ഇത് വൈദികനെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പാപാവസ്ഥ എത്രമാത്രം ഗുരുതരമാണ്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നും എത്രമാത്രം അകന്നു എന്ന് വൈദികൻ അറിയാനുള്ള ഒരു വഴികൂടിയാണ് ക്രമത്തിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഓർത്ത് അതിൻ്റെ ഗൗരവമനുസരിച്ച് അതിൻ്റെ മനസ്താപത്തോടുകൂടി നമ്മൾ കൃത്യമായും വ്യക്തമായും വൈദികനോട് പറയുമ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഏറ്റുപറയാനുള്ള മനോഭാവവും നമ്മൾ ഈ അനുരഞ്ജന കൂദാശയ്ക്ക് ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഇതിൻ്റെ കുമ്പസാരത്തിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് അഞ്ചാമത്തെ കാര്യം, പ്രായച്ചിത്തം. വൈദികൻ നൽകുന്ന പ്രായച്ചിത്തം ശ്രദ്ധിച്ചു കേൾക്കുകയും നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളത് കുമ്പസാരാർത്ഥിയുടെ അല്ലെങ്കിൽ കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയുടെയും കടമയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തിരക്കുള്ള സമയത്തോ അല്ലെങ്കിൽ അച്ഛന് അല്ലെങ്കിൽ വൈദികൻ നമ്മളോട് പതുക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അത് നമ്മൾ ചോദിച്ച് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കി അത് നിറവേറ്റുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ പ്രായച്ചിത്തം പിന്നെ കൽപ്പിക്കുന്ന വൈദികൻ്റെ അടുത്തു നിന്ന് അത് കേട്ടിട്ട് പോന്നാൽ പോരാ, അത് നിറവേറ്റുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോഴാണ് കുമ്പസാരം പൂർണ്ണമാകുന്നത്. നൽകപ്പെട്ട പ്രായച്ചിത്തത്തിന് പുറമേ നമുക്ക് സ്വയമേവ മറ്റു ചില പ്രായച്ചിത്തവും കൂടി നമുക്ക് ചെയ്യുവാനും പരിശ്രമിക്കാവുന്നതാണ്. വൈദികൻ നമ്മളോട് പറയുന്നതിന് പുറമെ നമ്മൾ എന്തെങ്കിലും ഈ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഒരാളെ വേദനിപ്പിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് പ്രശ്നമുണ്ടാക്കി, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളവരെ ഉപദ്രവിച്ചതാണെങ്കിൽ പിന്നെ വൈദികൻ കൽപ്പിക്കുന്ന പ്രാർത്ഥനയോ അല്ലെങ്കിൽ പ്രായച്ചിത്തമോ നമ്മൾ ജപങ്ങൾ ചൊല്ലി തീർക്കുന്നത് കൂടാതെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം അതിനും പുറമേ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായത് നികത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. വൈദികൻ കൽപ്പിച്ച പ്രായച്ചിത്തത്തിന് പുറത്ത് നമുക്കും അതിനോടനുബന്ധിച്ച് പ്രായച്ചിത്തമോ പരിഹാരമോ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതും
നല്ല കുമ്പസാരത്തിന് ഉത്തമമായ മാതൃകയായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പുരോഹിതൻ പ്രായച്ചിത്തം പറഞ്ഞു കഴിയുമ്പോൾ തലകുനിച്ചു നിന്ന് പാപമോചനം സ്വീകരിക്കണം. അപ്പോൾ പ്രായച്ചിത്തം പറഞ്ഞു കഴിഞ്ഞ് വൈദികൻ നമ്മെ പാപങ്ങൾ മോചിക്കുന്ന ആശീർവാദം നൽകി അനുഗ്രഹിക്കുന്ന അവസരത്തിൽ നമ്മൾ തലകുനിച്ച് കുമ്പസാരക്കൂട്ടിൽ നിന്ന് ആ ആശീർവാദം, ആ പാപമോചനം നമ്മൾ ഏറ്റുവാങ്ങുവാനും ആ സമയത്ത് മനസ്താവ പ്രകരണം നമ്മൾ മനസ്സിൽ ഉരുവിടുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുമ്പസാരത്തിനൊരുങ്ങുന്ന സമയത്ത് പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചുകൊണ്ടും മനസ്താവ പ്രകരണം നമുക്ക് ചെല്ലാം. ഇങ്ങനെ പാപമോചനവും മനസ്സിനും ശരീരത്തിനും സൗഖ്യവും സമാധാനവും നൽകുന്ന ഈ കൂദാശ അടുക്കലടുക്കൽ സ്വീകരിച്ച് മനസ്സ് വിശുദ്ധമാക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ മനസ്സും ജീവിതവും നിർമ്മലമാക്കി ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായി വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി നമ്മൾ കാണുന്നത് ഈ സൗഖ്യദായക കൂദാശകളിൽ രണ്ടാമത്തേത് രോഗി ലേപനമാണ്. നമ്മൾ കൂദാശകളെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ഈ രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് നൽകുന്ന ശുശ്രൂഷയാണ് കൂദാശയാണ് രോഗി ലേപനം. ഈശോയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും സുവിശേഷത്തിലുടനീളം ഈശോയുടെ അത്ഭുത പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും രോഗികളെ സുഖപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സന്ദർഭമാണ് രോഗാവസ്ഥ. കാരണം രോഗങ്ങളും ദുരിതങ്ങളും മനുഷ്യജീവിതത്തിലേക്ക് വന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമാണെന്നാണ് ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് സൗഖ്യദായകമായ പറുദീസ നൽകി, ആ പറുദീസയിൽ അവൻ എല്ലാവിധ സന്തോഷങ്ങളോടും രോഗങ്ങളോ പിന്നെ മനസമാധാനക്കേടോ ഒന്നുമില്ലാതെ സന്തോഷവാനായി സൗഭാഗ്യത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ, അവൻ്റെ അവസ്ഥ മാറാൻ കാരണം എന്താണ്? മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് പാപം ചെയ്തപ്പോഴാണ് ദൈവം മനുഷ്യനെ പറുദീസയിൽ നിന്നും പുറത്താക്കിയത്. അപ്പോൾ അങ്ങനെ പുറത്തായപ്പോഴാണ് അവന് രോഗവും പിന്നെ ദുരിതങ്ങളും ഒക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിലാണ് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ രോഗങ്ങളും ദുരിതങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ കാരണം പാപമാണ് എന്ന്. അപ്പോൾ ആ പാപ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സന്ദർഭമാണ് രോഗാവസ്ഥ. പക്ഷേ നമ്മുടെ ഈശോയുടെ വരവോടുകൂടി നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നതും, അല്ലെങ്കിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, പിന്നെ ഒരാൾക്ക് പിന്നെ രോഗം വന്നത് അവൻ്റെ പൂർവികരുടെ പാപം കൊണ്ടാണോ എന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവരുടെ പാപത്തിൻ്റെ ഫലമായതുകൊണ്ടല്ല അവർക്ക്, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും പാപിയായതുകൊണ്ടല്ല അവന് രോഗം വന്നത്, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് ദർശിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ രോഗാവസ്ഥ എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴും നമ്മുടെ ബൈബിളിൻ്റെ പുതിയ നിയമവീക്ഷണം അനുസരിച്ച് ഒരാൾ രോഗിയായിരിക്കുന്നത് പാപം കൊണ്ടാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ആരെങ്കിലും ഒരു രോഗത്തിന് അടിമയാകുമ്പോൾ നമ്മൾ പറയുകയാണ്, ആ അവന് ആ രോഗം വന്നത് അവൻ്റെ പാപം കൊണ്ടാണ്, അല്ലെ അവൻ്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ പൂർവികരുടെയോ പാപം കൊണ്ടാണ് എന്ന് നമ്മൾ വിലയിരുത്താറില്ല. കാരണം രോഗം പാപത്തിൻ്റെ അവസ്ഥ മാത്രമല്ല, അത് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള സന്ദർഭം ആ മനുഷ്യന് കൊടുക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, അല്ലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനുള്ള അവസരമായിട്ടാണ് രോഗത്തിൻ്റെ അവസ്ഥ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രോഗാവസ്ഥയിൽ സൗഖ്യം നൽകുവാൻ പ്രാപ്തനാണ് ദൈവം. അപ്പോൾ രോഗാവസ്ഥയിൽ നമ്മൾ അഭയം തേടേണ്ടതും ദൈവത്തിലാണ്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. അപ്പോൾ പാപമോചനവും രോഗസൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കൂദാശയാണ് രോഗി ലേപനം. ഈ കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി രോഗിയെ ആത്മാവിൻ്റെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു.
ദൈവം തിരുമനസ്സാകുന്ന പക്ഷം ശരീരത്തിൻ്റെ സൗഖ്യവും ലഭിക്കുന്നു. ദൈവകാരുണ്യത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ രോഗീലേപനം എന്ന കൂദാശ നമ്മെ ശക്തരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുന്ന, ഗുരുതരമായ രോഗാവസ്ഥയിലാണ് നമ്മൾ സാധാരണ രോഗീലേപനം സ്വീകരിക്കുന്നത്. അത് മരണാസന്നമായ സമയത്താണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിലും ഇപ്പോൾ രോഗ അല്ലെങ്കിൽ മരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നേരത്തെയൊക്കെ അങ്ങനെയായിരുന്നു അന്ത്യകൂദാശ എന്നാണ് രോഗീലേപനത്തെ വിളിച്ചിരുന്നത് പഴമക്കാർ. അപ്പം ആ കൂദാശയോടുകൂടി ആ ആൾ മരിക്കാൻ ഒരുങ്ങുന്നു അല്ലെങ്കിൽ മരണാവസ്ഥയിൽ എന്നുള്ള കാഴ്ചപ്പാടല്ല ഇപ്പോൾ നമ്മുടെ സഭയിലുള്ളത്. മറിച്ച് തീവ്രമായ രോഗത്തിൻ്റെ അവസരത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യം ലഭിക്കുവാൻ ഉതകുന്ന കൂദാശ എന്ന നിലയിൽ തീവ്രമായ അല്ലെങ്കിൽ ഗുരുതരമായ രോഗാവസ്ഥയിൽ രോഗീലേപനം സ്വീകരിക്കുവാൻ വിശ്വാസിക്ക് സാധിക്കും. അത് ചിലപ്പോൾ പല പ്രാവശ്യവും സ്വീകരിക്കാൻ അവസരം വന്നെന്നും വരാം. അല്ലാതെ ഒരു രോഗീലേപനം ലഭിച്ചതോടുകൂടി നിശ്ചിത ദിവസത്തിനകം ആ രോഗി മരിക്കും അല്ലെങ്കിൽ ആ വിശ്വാസി മരിക്കും എന്നുള്ള കാഴ്ചപ്പാടല്ല. മറിച്ച് ഏത് രോഗാവസ്ഥയിലും ഈശോയുടെ സൗഖ്യം ലഭിക്കുവാൻ, ആ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ രോഗീലേപനം ഉപകരിക്കും എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ സഭയുടെ പഠനങ്ങളിൽ കാണുന്നത്. ഇതിൻ്റെ രോഗീലേപനത്തിൻ്റെ കാർമ്മിക ക്രമങ്ങളും കൂടിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. മാമോദീസ വഴി തൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മെ പങ്കാളികളാക്കിയ മിശിഹ നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാർമ്മികൻ രോഗിയുടെ മുറിയിൽ വിശുദ്ധ ജലം തളിക്കുന്നു. കാറോസൂസ വരെയുള്ള പ്രാർത്ഥന വിശുദ്ധ കുർബാനയിലെ ക്രമത്തിലാണ് ഈ രോഗീലേപനത്തിലും ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് രോഗീലേപനത്തിനുള്ള തൈലം വെഞ്ചരിക്കുന്നു. ഈ ലേപനം വഴി വേദനകൾ കുറയുകയും ക്ലേശങ്ങൾ അകലുകയും മുറിവുകൾ ഉണങ്ങുകയും ആത്മാവിനും ശരീരത്തിനും സൗഖ്യം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് തൈലം വെഞ്ചരിക്കുന്നത്. തുടർന്ന് രോഗിയുടെ മേൽ വലതുകരം നീട്ടി കമഴ്ത്തി പിടിച്ചുകൊണ്ട് പുരോഹിതൻ ആശീർവാദ പ്രാർത്ഥന ചൊല്ലുന്നു. തുടർന്ന് വരുന്ന തൈലം പൂശൽ പ്രാർത്ഥനയിൽ പാപമോചനത്തിനായി ആത്മശരീരങ്ങളുടെ സൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നെറ്റിയും കണ്ണും കൈകളിലും അധരങ്ങളിലും ചെവികളിലും കാലുകളിലുമൊക്കെ എല്ലാ അവയവങ്ങളിലും തൈലം പൂശി ഓ കൈകൊണ്ടും കൈകൾ മൂലവും കണ്ണുകൾ മൂലവും ചുണ്ടുകൾ മൂലവുമൊക്കെ വന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരം യാചിച്ച് ദൈവം ക്ഷമിക്കുന്നതിനായി ദൈവത്തിൻ്റെ കാരുണ്യം യാചിക്കുകയും ചെയ്യുകയാണ് പുരോഹിതൻ ഇവിടെ ചെയ്യുന്നത്. ലേപനത്തിന് ശേഷം ഹൃദയം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു എന്ന് തുടങ്ങുന്ന ഗീതം ആലപിക്കുന്നു. അന്യജ്ഞനത്തിൻ്റെ കാറോസൂസ ചൊല്ലി സമൂഹം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് രോഗിക്ക് വിശുദ്ധ കുർബാന നൽകുന്നു. പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും ക്ലേശിതർക്ക് ആശ്വാസവും നൽകുവാൻ പ്രിയപുത്രനെ അയച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും രോഗിക്ക് ആത്മീയവും ശാരീരികവുമായ സ്വാന്തനം നൽകിയതിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടും കാർമ്മികൻ കൃതജ്ഞതാ പ്രാർത്ഥന ചൊല്ലുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും യൗസേപിതാവിൻ്റെയും തോമാസ് ലീഗായുടെയും സകല വിശുദ്ധരുടെയും സഹായം രോഗിക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സഭാപരമായ ഒരു വിശുദ്ധ കുർബാന പോലെ തന്നെ ഒരു കൂദാശ എന്ന നിലയിൽ അതിൻ്റെ ചിട്ടവട്ടത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ആ രോഗിയുടെ സൗഖ്യത്തിനു വേണ്ടി പുരോഹിതനും സമൂഹവും ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച് ഈ രോഗീലേപനം എന്ന കൂദാശ ഈ രോഗിയായ വിശ്വാസിക്ക് നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇതുപോലെ ആവശ്യം വരുന്ന അവസരങ്ങളിൽ സൗഖ്യദായകമായി കൂദാശ സ്വീകരിച്ച് ഈശോയുടെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോഴും നമ്മൾ ഇന്നത്തെ പാഠത്തിലൂടെ പ്രധാനമായും കടന്നുപോയത് സൗഖ്യദായകമായ രണ്ട് കൂദാശകളിലൂടെയാണ്. അത് ഒന്ന് കുമ്പസാരം, രണ്ട് രോഗീലേപനം. അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ തന്നെ ഈ പാഠത്തിലെ ഭാഗങ്ങൾ കൂടുതൽ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് ഇതിൻ്റെ ഈ പാഠത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി അയച്ച് കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ പാഠം ഇന്ന് ഇവിടെ സമാപിപ്പിക്കാം.
പാപമോചനവും സൗഖ്യവും നൽകി ചുറ്റി സഞ്ചരിച്ച ഈശോയെ, ഞങ്ങൾ ഇന്ന് പഠിച്ച രോഗീലേപനം എന്ന കൂദാശയെയും പാപമോചനം എന്ന കൂദാശയെയും കുറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ അറിവുണ്ടാകുന്നതിനും, അത് പാപമോചന ശുശ്രൂഷ അനുരഞ്ജന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആ ആഴത്തിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പാപങ്ങളെക്കുറിച്ച് ക്രമമായിട്ട് ഓർക്കുവാനും അതനുസരിച്ച് പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയുവാനും ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയ നിർമ്മല മനസ്സോടുകൂടി തുടർന്ന് ജീവിതത്തിൽ വീണ്ടും അത്തരം പാപങ്ങളിലേക്ക് വഴുതി വീഴാതെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാനും വേണ്ട ശക്തിയും ധൈര്യവും വഴിയും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. രോഗീലേപനത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും സൗഖ്യദായകമായ കുദാശകൾ ജീവിതത്തിൽ അനുഗ്രഹമായി വരുവാനായിട്ട് ഈശോയെ, നീ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. വിശുദ്ധിയുടെ മാർഗത്തിൽ ചരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ. ഈശോ ശിഷ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ.